എന്റെ പേര് റോയിൻസ് ജോസ്. ഞാൻ കോട്ടയത്തിനടുത്ത് ചാലുകുന്നിൽ പ്രവർത്തിക്കുന്ന ജൂവൽ ഓട്ടിസം സെന്ററിലെ കോളോർ ബാങ്കില് ജോലി ചെയ്യുകയാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ക്ലോത്ത് ബാങ്കിന്റെ ലൈഫ് എന്ന് പറഞ്ഞു, ഇവിടെ വരുന്നവരെല്ലാം ഞങ്ങളെക്കാൾ കൂടുതൽ ക്ലോത്ത് ബാങ്ക് റോയിൻസിനെ കാണാനാണ് വരുന്നത്. അവരോട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി നാളെയുടെ പൗരന്മാരായിട്ട് അവർ വളർന്നു വരണം. ഒരു ജോലി വേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ നാളെ സമൂഹത്തിന്റെ മുൻപിൽ ഒരു പൗരന്മാരായിട്ട് ജീവിക്കേണ്ടി വരും. ഡോക്ടർ ജെൻസി ബ്ലെസൻ, കോട്ടയത്ത് ഉപ്പൂട്ടിക്കവലെ പ്രവർത്തിക്കുന്ന ജുവൽ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ജോയിന്റ് ഡയറക്ടറും ഇവിടെ പ്രവർത്തിക്കുന്ന ക്ലോത്ത് ബാങ്കിന്റെ ചീഫ് കോർഡിനേറ്ററുമാണ്. ഇന്ന് ലോക ഭിന്നശേഷി ദിനം, December 3. ഈ ഭിന്നശേഷി ദിനത്തിൽ നമ്മൾ ഭിന്നശേഷിക്കാരെ പറ്റി ഒരു ഡേ ആചരിക്കുന്നതിലുപരി അവർക്ക് വേണ്ടി നമ്മൾക്ക് സമൂഹം, നമ്മൾ ഏബിൾഡ് ആയിട്ടുള്ളവർ, നമ്മളിവരെ ഡിഫറൻ്റ് ഏബിൾഡ്, ഡിസേബിൾഡ് എന്നൊക്കെയാണ് പറയുന്നത്, നമ്മളെപ്പോലെ ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് എന്താണ് ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു കാറ്റഗറി ആൾക്കാരോട് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞങ്ങളുടെ ക്ലോത്ത് ബാങ്കിൽ ഇന്ന് വർക്ക് ചെയ്യുന്ന റോയിൻസ് എന്ന് പറയുന്ന പൈ. ഇവിടെ എത്താൻ കാരണം എന്ന് പറഞ്ഞാല് കേരള സാമൂഹ്യ നീതി ഓഫീസുമായിട്ട് പല ജോലികൾക്കും ഇങ്ങനെ അപേക്ഷ തരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാന് എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സാമൂഹ്യക്ഷേമ വകുപ്പിലെ ആൾക്കാരെ സമീപിക്കുകയുണ്ടായി. തുടർന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് എനിക്കൊരു ജോലി ഒന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു അപേക്ഷ എഴുതി ലെറ്റർ മുഖേന അയച്ച് തിരുവനന്തപുരത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തു. മുഖ്യമന്ത്രി വളരെ സന്തോഷത്തോടെ എന്റെ ലെറ്റർ സ്വീകരിച്ച് എനിക്ക് അതിന് തിരിച്ച് മറുപടി തരികയുണ്ടായി. ശ്രീ പിണറായി സാർ, ജോലി അടിപൊളിയാണ്. ജോലി എന്ന് പറഞ്ഞാല് വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഞാന് 23 വർഷക്കാലം സ്പെഷ്യൽ സ്കൂളുകളില് നിന്നു. അവിടെയെല്ലാം എനിക്ക് അപമര്യാദയായിട്ടാണ് എന്നെ നോക്കുന്നതും അന്വേഷിക്കുന്നതും ഒക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ അതല്ല, ഇവിടെ ദൈവാനുഗ്രഹമാണ്. ഇവിടത്തെ ജോലി എന്ന് പറയുന്നത് ശരിക്കും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ എന്തൊക്കെയുണ്ടോ? തുണി അടുക്കി വെക്കുക, ബില്ലടിക്കുക, തുണികൾ അയൺ ചെയ്യുക, തുണികൾ നീറ്റായിട്ട് ആൾക്കാരെ, കസ്റ്റമർ വരുമ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്യുക, അവർക്ക് കാണിച്ചു കൊടുക്കുക, നിങ്ങളുടെ എല്ലാ ജോലികളും ഇതിൽ ഇൻവോൾവ് ആണ്. ഈ ജോലികളെല്ലാം തന്നെ റോയിൻസ് ചെയ്തു തുടങ്ങി ഞങ്ങളിൽ ഒരാളായി. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ക്ലോത്ത് ബാങ്കിന്റെ ലൈഫ് എന്ന് പറഞ്ഞു, ഇവിടെ വരുന്നവരെല്ലാം ഞങ്ങളെക്കാൾ കൂടുതൽ ക്ലോത്ത് ബാങ്ക് റോയിൻസിനെ കാണാനാണ് വരുന്നത്. എല്ലാവരോടും ഒരു കുടുംബത്തിലെ ആൾക്കാരുടെ കൂടെ പെരുമാറി ഇങ്ങനെയുള്ള ആ ഒരു നോർമൽ ആളിനെ എംപ്ലോയ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റോയിൻസ് ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും എല്ലാവർക്കും അസ്ഥാനിയായി നല്ലോർക്ക് നന്മകൾ നൽകി സ്നേഹ സ്വരൂപനം തോരാതെ പാടും. ദിവസം വന്നുപോവുകയാണ്. പാലായിൽ നിന്ന് ബസ് കയറി കോട്ടയത്ത് വന്നിട്ട് നാഗമ്പടത്ത് വന്നിട്ട് നാഗമ്പടത്ത് നിന്ന് ഓട്ടോയിൽ കയറി ഇവിടെ. എനിക്ക് വീട്ടിൽ അമ്മയും ചേട്ടനും മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് ഭാവിയിലേക്ക് ഒരു വിവാഹവും കൂടെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ വീട് വേണം. നമുക്കൊരു ചെറിയ സ്ഥലവും സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ട്. അവിടെ നമുക്കൊരു വീട് പണിയാനായിട്ട് വേണ്ടുന്ന സഹായം ഞാൻ അപേക്ഷിക്കുന്നു. നമ്മളെ പോലെ ഏബിൾഡ് ആയിട്ടുള്ളവർ ഇങ്ങനെയുള്ളവർക്ക് ചെറിയൊരു കൈത്താങ് കൊടുത്താൽ അവർക്കും അവരുടെ കുടുംബത്തിനും ഒരു സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാവുകയും അവർക്ക് ഒരു ജീവിതം നയിക്കാനുള്ള ഒരു വഴി നമുക്ക് കാണിച്ചു കൊടുക്കാനും പറ്റും. ഒരു മുത്തുമാലയുടെ പല നിറങ്ങളുള്ള മുത്തുകളെ പോലെയാണ് നാം എല്ലാം. ആ മുത്തുകളെല്ലാം ഒന്നിച്ചെന്നെങ്കിൽ മാത്രമേ മുത്തുമാല എടുക്കൂ. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അവന്റെ നിലനിൽപ്പ് മറ്റുള്ളവരെ ആശ്രയിച്ചാണ്. ഈ ലോകത്തിലെ പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണ്. ദൈവം ഓരോരുത്തർക്കും ഓരോ രൂപം നൽകുന്നു മാത്രം. ദൈവത്തെ നമ്മുടെ കുടുംബത്തിന്റെ നായകനായി സ്വീകരിച്ചുകൊണ്ട് മുന്നേറുകയാണ് നാം ചെയ്യുന്നത്. അവരോട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി നാളെയുടെ പൗരന്മാരായിട്ട് അവർ വളർന്നു വരണം.
ജോലിക്ക് പോകാൻ മടിയുള്ള ആൾക്കാര് നാളെ നമുക്ക് ഒരു ജോലി വേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ നാളെ സമൂഹത്തിന്റെ മുൻപിൽ ഒരു പൗരന്മാരായിട്ട് ജീവിക്കേണ്ടി വരും. റോയിൻസിനെ പോലുള്ളവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുമോ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. റോയിൻസിന് ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട്, അതൊക്കെ നടക്കട്ടെ. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ജെറിൻ ജോസിനൊപ്പം സുജുറ്റി ബാബു റിപ്പോർട്ടർ.